പ്രവാസി മലയാളികൾക്കായി ഗൾഫ് രാജ്യങ്ങളിൽ റവന്യൂ അദാലത്ത് നടത്തുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. ഇതിന്റെ ആദ്യ ഘട്ടമായി യുഎഇയിലാണ് റവന്യൂ അദാലത്ത് ആരംഭിക്കുകയെന്ന് മന്ത്രി ദുബായിൽ പറഞ്ഞു. ദുബായിൽ മാധ്യമ പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുമായി കേരളത്തിനുള്ള ആത്മബന്ധവും ഏറ്റവും അധികം മലയാളികൾ ഉള്ളതും കണക്കിലെടുത്താണ് യുഎഇയിൽ റവന്യൂ അദാലത്ത് തുടങ്ങാൻ തീരുമാനിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രവാസികളുടെ നാട്ടിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അദാലത്തിൽ ചർച്ച ചെയ്യുകയും പരിഹാരം തേടുകയും ചെയ്യും. ഈ മാസം 17-18 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ലോക കേരള സഭയിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും. പ്രവാസികൾക്ക് ഇനി ഭൂമിയുടെ നികുതി ഗൾഫിലിരുന്ന് അടയ്ക്കാമെന്നും ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ ഒരു പ്രവാസി സെൽ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദുബായിൽ മാധ്യമപ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുഎഇയുമായി ബന്ധപ്പെട്ട എമിറേറ്റ്സുകളിലെ ആളുകൾക്ക് അവരുടെ റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപേക്ഷ നൽകിയാൽ നമുക്ക് 6 മാസക്കാലത്തിനിടയിൽ ഒരു തവണ മന്ത്രി തന്നെ നേരിട്ട് യുഎഇയിൽ എത്തിച്ചേർന്ന് റവന്യൂ അദാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ അസാമാന്യമായ അനുഭവമായി റവന്യൂ അദാലത്ത് ഇവിടെ യുഎഇയിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ എത്തിച്ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് ആലോചിക്കുന്നത്. യുണീക് തണ്ടപ്പ് സിസ്റ്റം നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി പറഞ്ഞു. ഒന്നിലധികം ഭൂമിയുള്ളവർക്ക് ഒറ്റ നമ്പറിലേക്ക് തങ്ങളുടെ ഭൂമി ഉടമസ്ഥത മാറ്റാനാകുന്ന വിധമാണിത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യവുമായി റവന്യൂ വകുപ്പിൽ വിപ്ലവാത്മക പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. മന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിയിൽ കെ എം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ടി ജമാലുദ്ദീൻ സ്വാഗതവും അരുൺ രാഘവൻ നന്ദിയും പറഞ്ഞു. ജസിദ സഞ്ജിത്, ശ്രീരാജ് കൈമൾ എന്നിവർ ചേർന്ന് മന്ത്രിക്ക് ഉപഹാരം നൽകി. യുവകലാസഹിതി പ്രതിനിധികളായ പി ബിജു, പ്രശാന്ത് എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്.